സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അതായത് വേഗത ഈസ് ഈക്വൽ ടു ദൂരം ബൈ സമയം. സമത്തിന്റെ ഒരു വശത്ത് നിൽക്കുന്ന നമ്പറിനെ മറ്റൊരു വശത്ത് നിൽക്കുന്ന നമ്പർ കൊണ്ട് കയറി വെട്ടണമെങ്കിൽ വെട്ടാം, കയറി വെട്ടാൻ പറ്റും. പക്ഷേ അംശം അംശവും കൂടെ വെട്ടാൻ പറ്റത്തുള്ളൂ, ഛേദവും ഛേദവും കൂടെ വെട്ടാൻ പറ്റത്തുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എടാ, ഒരു മരത്തിനെ മറികടന്നു എന്ന് പറഞ്ഞാൽ ടൈപ്പ് വണ്ണാ. മരം, മനുഷ്യൻ, ഇലക്ട്രിക് പോസ്റ്റ്, ടെലിഫോൺ പോസ്റ്റ്, ബിന്ദു. സോ മരത്തിനെ മറികടന്നു എന്ന് പറയുമ്പോൾ ടൈപ്പ് വൺ പ്രോബ്ലം ആണെന്ന് മനസ്സിലായി. വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ഷൈജു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്, നമുക്കറിയാം പരീക്ഷയ്ക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ജൂലൈ മാസം നമ്മുടെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുവാണ്. ആദ്യം തിരുവനന്തപുരം ജില്ലയുടെ LDC പരീക്ഷയായിരിക്കും ആദ്യം നടക്കുന്നത്. തൊട്ടടുത്ത മാസങ്ങളിലായിട്ട് നമ്മുടെ ബാക്കിയുള്ള 13 ജില്ലകളുടെ പരീക്ഷകളും ഉടനടി തന്നെ നടക്കും. അപ്പോൾ നിങ്ങൾ ഏത് ജില്ലയാണോ പരീക്ഷ അപ്ലൈ ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഏകദേശ മാസം നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണം. നമുക്ക് മാത്സിനകത്ത് ആകെ 10 ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഓരോ മാർക്കും നിർണായകമാണ്. സോ നന്നായിട്ട് പഠിക്കണം. അപ്പോൾ ഇന്ന് നിങ്ങളെ ഒരു പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ഈ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ഒരു മാർക്ക് ഇപ്പോൾ തന്നെ ഉറപ്പിക്കാവുന്നതാണ്. അത്രമേൽ പ്രധാനപ്പെട്ട ഒരുപാട് പരീക്ഷകളിലെ കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്തു വരുന്ന ചോദ്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ഏതൊരു പരീക്ഷ എഴുതാൻ പോയാലും സോ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു ചോദ്യം ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പം മറ്റൊന്നുമല്ല, നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ട്രെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ട്രെയിൻ എന്ന് പറയുന്ന ചാപ്റ്റർ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ബാക്കിയായിട്ട് വരുന്ന ഈ ട്രെയിൻ എന്ന് പറയുന്ന ചാപ്റ്റർ അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. ഒരുപാട് ചോദ്യങ്ങൾ ചെയ്തു പഠിക്കണം. ട്രെയിൻ എന്ന് പറയുന്ന ചാപ്റ്റർ അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആണ്. അത്രമേൽ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് ട്രെയിൻ എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ എടാ, നമുക്ക് എല്ലാവർക്കും അറിയാം സ്പീഡ് കണ്ടുപിടിക്കാൻ നമ്മൾ സാധാരണ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സാധാരണ നമ്മൾ അങ്ങനെയാണ് പഠിക്കുന്നത്. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നാണ് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത്. അതായത് ദൂരം ബൈ സമയം, അതാണ് വേഗത അല്ലെങ്കിൽ സ്പീഡ്. അതായത് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അതായത് വേഗത ഈസ് ഈക്വൽ ടു ദൂരം ബൈ സമയം. ഇനി ട്രെയിനിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ഇക്വേഷൻ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. എടാ, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, ഒന്നാമത്തെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാവുന്നത്. ട്രെയിനിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സ്പീഡ് ഈസ് ഈക്വൽ ടു ട്രെയിനിൻ്റെ നീളം ഡിവൈഡഡ് ബൈ സമയം. സ്പീഡ് ഈസ് ഈക്വൽ ടു ട്രെയിനിൻ്റെ നീളം ഡിവൈഡഡ് ബൈ സമയം. അപ്പോൾ സാധാരണ നിങ്ങളുടെ മുമ്പിലേക്ക് ആദ്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രെയിനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്തു പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് പഠിക്കേണ്ട ഇക്വേഷൻ ആണ് സ്പീഡ് ഈസ് ഈക്വൽ ടു ട്രെയിനിൻ്റെ നീളം ഡിവൈഡഡ് ബൈ സമയം. സാധാരണ സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. പക്ഷെ ട്രെയിനിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സ്പീഡ് ഇസ് ഈക്വൽ ടു ട്രെയിനിൻ്റെ നീളം ഡിവൈഡഡ് ബൈ സമയമാണ്. ട്രെയിനിൻ്റെ നീളം ഡിവൈഡഡ് ബൈ സമയമാണ് ഇക്വേഷൻ. ഇനി നമ്മുടെ ട്രെയിന് സഞ്ചരിക്കാൻ തുടങ്ങുവാണ്. നമ്മുടെ ട്രെയിൻ സഞ്ചരിച്ചു തുടങ്ങുമ്പോൾ ലംബമായി നിൽക്കുന്ന വസ്തുക്കളെ മറികടക്കാറുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന വാക്കുകൾ, ഒന്ന് മരം, രണ്ട് മനുഷ്യനെ മറികടന്നു, ഇലക്ട്രിക് പോസ്റ്റിനെ മറികടന്നു, ടെലിഫോൺ പോസ്റ്റിനെ മറികടന്നു. അങ്ങനെ ലംബമായി നിൽക്കുന്ന വസ്തുക്കൾ, അതായത് നേരെ നിൽക്കുന്ന വസ്തുക്കൾ, മരം, മനുഷ്യൻ, ഇലക്ട്രിക് പോസ്റ്റ്, ടെലിഫോൺ പോസ്റ്റ്, ഒരു ബിന്ദു, ഇങ്ങനെ ലംബമായി നിൽക്കുന്ന വസ്തുക്കളെ മറികടന്നു അല്ലെങ്കിൽ മറികടക്കാറുണ്ട് എന്ന് പറയും. എടാ, ലംബമായി നിൽക്കുന്ന വസ്തുവിനെ മറികടന്നു അല്ലെങ്കിൽ മറികടക്കണം എന്നാണ് പറയുന്നതെങ്കിൽ സ്പീഡ് ഇസ് ഈക്വൽ ടു ട്രെയിനിൻ്റെ നീളം ഡിവൈഡഡ് ബൈ സമയം തന്നെ. ഇക്വേഷനകത്ത് ഒരു മാറ്റവും. അപ്പോൾ ലംബമായി നിൽക്കുന്ന വസ്തുക്കളായ മരം, കൊടിമരം,
അതേപോലെ ഇലക്ട്രിക് പോസ്റ്റ്, ടെലിഫോൺ പോസ്റ്റ്, മനുഷ്യൻ, ഇത്തരം സാധനങ്ങളെയൊക്കെ മറികടന്നു അല്ലെങ്കിൽ മറികടക്കണം എന്നാണ് പറയുന്നതെങ്കിൽ സ്പീഡ് ഈസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം ഡിവൈഡഡ് ബൈ സമയം. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. കിട്ടിയേ? രണ്ട്, തിരശ്ചീനമായി കിടക്കുന്ന വസ്തുക്കൾ, അതായത് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ പാലം അല്ലെങ്കിൽ തുരങ്കം, അതും അല്ലെങ്കിൽ കൃഷിപ്പുരയിടം അല്ലെങ്കിൽ നിർത്തിയിട്ടിരിക്കുന്ന മറ്റൊരു ട്രെയിൻ, അങ്ങനെ തിരശ്ചീനമായി കിടക്കുന്ന വസ്തുക്കളാണെങ്കിൽ, തിരശ്ചീനമായി കിടക്കുന്ന വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ കൃത്യമായ നീളമുള്ള സാധനങ്ങൾ, എക്സാമ്പിൾ പറഞ്ഞ പാലം അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ തുരങ്കം അല്ലെങ്കിൽ കൃഷിപ്പുരയിടം അല്ലെങ്കിൽ നിർത്തിയിട്ടിരിക്കുന്ന മറ്റൊരു ട്രെയിൻ, ഇത്തരം തിരശ്ചീനമായി കിടക്കുന്ന വസ്തുക്കളെ മറികടന്നു അല്ലെങ്കിൽ മറികടക്കണം എന്നാണ് പറയുന്നതെങ്കിൽ, തിരശ്ചീനമായി കിടക്കുന്ന വസ്തുക്കൾ എന്ന് പറയുമ്പോൾ പാലം, പ്ലാറ്റ്ഫോം, തുരങ്കം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, ഇത്തരം സാധനങ്ങളെ മറികടന്നു അല്ലെങ്കിൽ മറികടക്കണം എന്നാണ് പറയുന്നതെങ്കിൽ ചെറിയൊരു മാറ്റമുണ്ട്. അതായത് സ്പീഡ് ഈസ് ഈക്വൽ ടു ട്രെയിനിൻ്റെ നീളം പ്ലസ് അവർ എന്താണോ തന്നിരിക്കുന്നത്, പാലമാണെങ്കിൽ പാലം, തുരങ്കമാണെങ്കിൽ തുരങ്കം, അതല്ല പാലമാണെങ്കിൽ പാലം, അതല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ആണെങ്കിൽ പ്ലാറ്റ്ഫോം, എന്താണോ അവർ തന്നിരിക്കുന്നത് അതിൻ്റെ നീളം കൂടെ കൂട്ടണം എന്നിട്ട് ഡിവൈഡഡ് ബൈ സമയം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ക്ലിയർ ആണേ? അപ്പോൾ ലംബമായി നിൽക്കുന്ന വസ്തുക്കളായ ഇലക്ട്രിക് പോസ്റ്റ്, ടെലിഫോൺ പോസ്റ്റ്, മരം, മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു ബിന്ദു, ഇത്തരം സാധനങ്ങളെ മറികടന്നു അല്ലെങ്കിൽ മറികടക്കണം എന്നാണ് പറയുന്നതെങ്കിൽ ഇക്വേഷൻ സ്പീഡ് ഈസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം ഡിവൈഡഡ് ബൈ സമയം. തിരശ്ചീനമായി കിടക്കുന്ന വസ്തുക്കളായ പാലം, പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ തുരങ്കം, കൃഷിപ്പുരയിടം അല്ലെങ്കിൽ നിർത്തിയിട്ടിരിക്കുന്ന മറ്റൊരു ട്രെയിൻ, ഇത്തരം സാധനങ്ങളെ മറികടന്നു അല്ലെങ്കിൽ മറികടക്കണം എന്നാണ് പറയുന്നതെങ്കിൽ സ്പീഡ് ഈസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം പ്ലസ് അവരെന്താണോ പറഞ്ഞിരിക്കുന്നത് അതിന്റെ നീളം കൂടെ കൂട്ടുക ഡിവൈഡഡ് ബൈ സമയം. അവർ പാലമാണ് പറയുന്നതെങ്കിൽ പാലത്തിന്റെ നീളം കൂട്ടുക, അവർ തുരങ്കമാണ് പറയുന്നതെങ്കിൽ തുരങ്കത്തിന്റെ നീളം കൂട്ടുക, അവർ പ്ലാറ്റ്ഫോം ആണ് പറയുന്നതെങ്കിൽ പ്ലാറ്റ്ഫോമിന്റെ നീളം കൂട്ടുക ഡിവൈഡഡ് ബൈ സമയം. ഇതാണ് ആദ്യത്തെ രണ്ട് ടൈപ്പ് ചോദ്യങ്ങൾ. നമ്മൾ ഇന്ന് ആദ്യത്തെ രണ്ട് ടൈപ്പ് ചോദ്യങ്ങളാണ് ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. മൂന്നാമത്തെ ടൈപ്പിന്റെ പ്രത്യേകത, രണ്ട് ട്രെയിനുകൾ എതിർദിശകളിൽ സഞ്ചരിക്കുന്ന ചോദ്യങ്ങൾ, അതായത് ഒരു ട്രെയിൻ അങ്ങോട്ട് പോകുമ്പോൾ മറ്റൊരു ട്രെയിൻ ഇങ്ങോട്ട് വരുന്ന ചോദ്യങ്ങൾ, അതായത് രണ്ട് ട്രെയിനുകൾ എതിർദിശകളിൽ സഞ്ചരിക്കുന്ന പ്രോബ്ലം. നാലാമത്തേത്, രണ്ട് ട്രെയിനുകൾ ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന പ്രോബ്ലങ്ങൾ. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് മൊത്തത്തില് നമുക്ക് പഠിക്കാനുള്ളത് നാല് ടൈപ്പ് ചോദ്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ട്രെയിന് ലംബമായി നിൽക്കുന്ന വസ്തുക്കളെ മറികടക്കുന്ന ചോദ്യങ്ങള്. രണ്ടാമത്തേത്, തിരശ്ചീനമായി കിടക്കുന്ന വസ്തുക്കളെ മറികടക്കുന്ന ചോദ്യങ്ങള്. മൂന്നാമത്തേത്, രണ്ട് ട്രെയിനുകൾ എതിർദിശകളിൽ സഞ്ചരിക്കുന്ന ചോദ്യങ്ങള്. അവസാനത്തെ ടൈപ്പ് എന്ന് പറഞ്ഞ നാലാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് ട്രെയിനുകൾ ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന ചോദ്യങ്ങള്. ഓക്കെ, അതിലെ ആദ്യത്തെ രണ്ട് ടൈപ്പ് ചോദ്യങ്ങൾക്കുള്ള ഇക്വേഷൻ നമ്മൾ ക്ലാസ്സിലെ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, നമുക്ക് എല്ലാവർക്കും അറിയാം, എടാ സ്പീഡ് നമ്മൾ സാധാരണ പറയുന്നത് സ്പീഡ് പറയുന്നത് കിലോമീറ്റർ പെർ അവറിൽ പറയാറുണ്ട്. അതേപോലെ മീറ്റർ പെർ സെക്കൻഡിലും പറയാറുണ്ട്. അപ്പോൾ സ്പീഡ് നമ്മൾ സാധാരണ രണ്ട് യൂണിറ്റിലാണ് പറയുന്നത്. ഒന്ന് കിലോമീറ്റർ പെർ അവർ, ഒന്ന് മീറ്റർ പെർ സെക്കൻഡ്. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ 5/18 കൊണ്ട് ഗുണിക്കുക. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ 5/18 കൊണ്ട് ഗുണിക്കുക.
തിരിച്ച് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പവർ ആക്കണമെങ്കിൽ 18/5 കൊണ്ട് ഗുണിക്കുക. ഒന്നും കൂടെ, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ 5/18 കൊണ്ട് ഗുണിക്കുക. തിരിച്ച് മീറ്റർ പെർ സെക്കൻഡിന് കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റണമെങ്കിൽ 18/5 കൊണ്ട് ഗുണിക്കുക. ഇത്രയും കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചു വെച്ചിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആദ്യത്തെ രണ്ട് ടൈപ്പ് ചോദ്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്ത് അവസാനിപ്പിക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് നേരെ ചോദ്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. എടമക്കളെ, നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. 72 km/h വേഗതയിൽ പോകുന്ന ഒരു ട്രെയിന് ഒരു ബിന്ദുവിനെ 10 സെക്കൻഡ് കൊണ്ട് കടന്നു പോകുന്നുവെങ്കിൽ ട്രെയിനിന്റെ നീളം എത്ര എന്നാണ് ചോദ്യം. ഇതാണ് ചോദ്യം. നമ്മുടെ ട്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് പൊക്കോണ്ടിരിക്കുകയാണ്. എന്തിനെയാണ് മറികടക്കുന്നതെന്ന് ചോദിച്ചാല് ബിന്ദു 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 ബിന്ദു. എടാ, ഒരു പോയിന്റിനെയാണ് മറികടക്കുന്നത്. സോ ഒരു പോയിന്റിനെ മറികടന്ന് പറഞ്ഞ ടൈപ്പ് 1 പ്രോബ്ലം ആണ്. ഒരു മരം, ഒരു മനുഷ്യൻ, ഒരു ബിന്ദു, ഇലക്ട്രിക് പോസ്റ്റ്, ടെലിഫോൺ പോസ്റ്റ്, ടൈപ്പ് 1. ഇവിടെ ബിന്ദു ആയതുകൊണ്ട് ടൈപ്പ് 1 ആണ്, ടൈപ്പ് 1 ആണ്, ടൈപ്പ് 1 ആണ്, ടൈപ്പ് 1 ആണ്. അതായത് ടൈപ്പ് 1 പ്രോബ്ലം ആണെങ്കിൽ സ്പീഡ് ഈസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം, സ്പീഡ് ഈസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം ഡിവൈഡഡ് ബൈ സമയം. സ്പീഡ് ഈസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം ഡിവൈഡഡ് ബൈ സമയമാണ് നമ്മുടെ ഇക്വേഷൻ. ഇത്രേ ഉള്ളൂ. കാരണം ലംബമായി നിൽക്കുന്ന ഒരു വസ്തു ആയതായിട്ട് പരിഗണിച്ചാൽ മതി. അപ്പോൾ മരം, മനുഷ്യൻ, ഇലക്ട്രിക് പോസ്റ്റ്, ടെലിഫോൺ പോസ്റ്റ്, ബിന്ദു, ഇത്തരം ചോദ്യങ്ങൾ ഏത് ചോദിച്ചാലും സ്പീഡ് ഈസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം ഡിവൈഡഡ് ബൈ സമയം. അപ്പോൾ ഇവിടെ സ്പീഡ് തന്നിട്ടുണ്ട്, 72 km/h ആണ്. സമയം സെക്കൻഡിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സ്പീഡിനെ കിലോമീറ്റർ പെർ അവർ ആണ് സ്പീഡ് തന്നിരിക്കുന്നത്. ആ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കേണ്ടി വരും. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. 72 km/h ആയിരുന്നു. ആ 72 km/h ആണ് മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് ഗുണിച്ചു. മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് ഗുണിച്ചു. ഇടതുവശം ക്ലിയർ, ഇടതുവശം ക്ലിയർ ആയി. വലതുവശം ട്രെയിനിന്റെ നീളം നമുക്കറിയില്ല. ഡിവൈഡഡ് ബൈ സമയം. സമയം 10 സെക്കൻഡ് കണ്ടോ. സമയം 10 സെക്കൻഡാണ്. സമയം 10 സെക്കൻഡ്. ഇവിടെ നിങ്ങൾ വെട്ടിയെടുത്താൽ ആൻസറിലേക്ക് എത്തുകയാണ്. വെട്ടി ചെയ്ത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇനി ഒരു കാര്യം കൂടെ പ്രത്യേകം ഓർത്തിരിക്കേണ്ടത്, എടമക്കളെ, നമ്മൾക്ക് സമത്തിന്റെ ഇടതുവശത്ത് നിൽക്കുന്ന ഒരു സംഖ്യയെ വലതുവശത്ത് നിൽക്കുന്ന ഒരു സംഖ്യ കൊണ്ട് വെട്ടാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ വെട്ടാം, ഒരു തെറ്റും ഇല്ല. കാരണം അവിടെ പ്ലസ് ഒന്നും ഇല്ലല്ലോ. ധൈര്യപൂർവം വെട്ടാം, ഒരു തെറ്റുമില്ല. പക്ഷെ വെട്ടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അംശം കൂടെ വെട്ടാൻ പറ്റത്തുള്ളൂ. അതേപോലെ ഛേദവും ഛേദവും കൂടെ വെട്ടാം. അപ്പോൾ സമത്തിന്റെ ഒരു വശത്ത് നിൽക്കുന്ന നമ്പറിനെ മറ്റൊരു വശത്ത് നിൽക്കുന്ന നമ്പർ കൊണ്ട് കയറി വെട്ടണമെങ്കിൽ വെട്ടാം, കയറി വെട്ടാൻ പറ്റും. പക്ഷേ അംശവും കൂടെ വെട്ടാൻ പറ്റത്തുള്ളൂ, ഛേദവും ഛേദവും കൂടെ വെട്ടാൻ പറ്റത്തുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ 10ഉം ഈ 18ഉം കൂടെ വെട്ടാം. എടാക്കളെ, വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം ഹരിക്കുക. വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം ഹരിക്കുക. 10ഉം 18ഉം എത്ര കൊണ്ട് വെട്ടാം? സ്വാഭാവികമായിട്ടും 2 കൊണ്ട് വെട്ടാം. കാരണം 2ന്റെ മൾട്ടിപ്പിളാണ്. 2 കൊണ്ട് വെട്ടാം. 2 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 2 കൊണ്ട് ഹരിക്കുക എന്ന അർത്ഥം. 2 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 2 കൊണ്ട് ഹരിക്കുക. സോ 10നെ 2 കൊണ്ട് ഹരിച്ചാൽ 5 വരും. അതേപോലെ 18നെ 2 കൊണ്ട് ഹരിച്ചാൽ 9 വരും. സോ 2 കൊണ്ടാണ് വെട്ടിയത്. 2 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 2 കൊണ്ട് ഹരിക്കുക. സോ 10നെ 2 കൊണ്ട് ഹരിച്ചാൽ 5 വരും. 18നെ 2 കൊണ്ട് ഹരിച്ചാൽ 9 വരും. ഇനി ഈ 9ഉം ഈ 72ഉം കൂടെ വെട്ടാം. സാദാ വെട്ട്, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്ന സാദാ വെട്ട്, നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്ന സമത്തിന്റെ ഒരു വശത്ത് കിടക്കുന്നവന്മാരെ അംശവും ഛേദവും കൂടെ തമ്മിലുള്ള വെട്ട്, അത് നമുക്ക് ധൈര്യപൂർവ്വം ചെയ്യാം. അംശവും ഛേദവും കൂടെ
ഒറ്റ സൈഡിൽ കിടക്കുന്ന നമ്പറല്ല, വെട്ടി അവസാനിപ്പിക്കാം. 9 ഉം 72 ഉം കൂടെ 9 കൊണ്ട് വെട്ടാം. 9 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 9 കൊണ്ട് ഹരിക്കുക. 9നെ 9 കൊണ്ട് ഹരിച്ചാൽ 1, 72നെ 9 കൊണ്ട് ഹരിച്ചാൽ 8 വരും. ഇനി നമുക്ക് വെട്ടാനൊന്നുമില്ല. ഈ 5 മുകളിലായിരുന്നെങ്കിൽ 5ഉം 5ഉം കൂടെ വെട്ടിക്കളയാമായിരുന്നു. അല്ലെങ്കിൽ ഈ 5 താഴെ ആയിരുന്നെങ്കിൽ 5ഉം 5ഉം കൂടെ വെട്ടിക്കളയാമായിരുന്നു. പക്ഷേ ഒരെണ്ണം അംശം ഓർമ്മ ചെയ്തോ? അപ്പൊ സമത്തിന്റെ ഒരു വശത്ത് നിൽക്കുന്ന നമ്പറിനെ മറ്റൊരു വശത്ത് നിൽക്കുന്ന നമ്പർ കൊണ്ട് കയറി വെട്ടണമെങ്കിൽ അംശവും കൂടെ വെട്ടാൻ പറ്റത്തുള്ളൂ. ഈ 5 മേളിലായിരുന്നെങ്കിൽ സെറ്റായിരുന്നു, അല്ലെങ്കിൽ ഈ 5 താഴെ ആയിരുന്നാലും മതിയായിരുന്നു. പക്ഷേ നമുക്ക് ആ ഭാഗ്യമില്ല. അപ്പൊ ഇനി വേറെ നിവൃത്തിയില്ല. ക്രോസ് ആയിട്ട് ഗുണിക്കുക, ക്രോസ് ആയിട്ട് ഗുണിക്കുക, ക്രോസ് ആയിട്ട് ഗുണിക്കുക, ക്രോസ് ആയിട്ട് ഗുണിച്ച് അവസാനിപ്പിക്കുക പ്രോബ്ലം. സോ ട്രെയിൻ്റെ നീളം × 1, ട്രെയിൻ്റെ നീളം × 1 ഇസ് ഈക്വൽ ടു ട്രെയിൻ്റെ നീളം. ഇനി 8ഉം 5ഉം കൂടെ ഗുണിച്ചാൽ 40. ആ 40നെ വീണ്ടും 5 കൊണ്ട് ഗുണിക്കണം. 40നെ 5 കൊണ്ട് ഗുണിച്ചാൽ 40നെ 5 കൊണ്ട് ഗുണിച്ചാൽ 4 × 20 = 200 എന്ന് വരും. ഉത്തരം 200 മീറ്റർ എന്നെഴുതി അവസാനിപ്പിക്കണം. ആൻസർ 200 മീറ്റർ ആയിരുന്നു ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇത്തരത്തില് ലംബമായി നിൽക്കുന്ന മരം, മനുഷ്യൻ, ഇലക്ട്രിക് പോസ്റ്റ്, ഇത്തരം സാധനങ്ങളെയൊക്കെ മറികടന്നു അല്ലെങ്കിൽ മറികടക്കണം എന്നാണ് പറയുന്നതെങ്കിൽ സ്പീഡ് ഇസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം ഡിവൈഡഡ് ബൈ സമയം എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് ചെയ്ത് അവസാനിപ്പിക്കാൻ ശ്രമിക്കണം. ഓക്കെ, അടുത്തത് 300 മീറ്റർ നീളമുള്ള ഒരു ട്രെയിനെ ഒരു മരത്തിനെ 12 സെക്കൻഡ് കൊണ്ട് കടന്നു പോയാൽ ആ ട്രെയിനിന്റെ വേഗത എത്ര എന്നാണ് ചോദിച്ചത്. സോ ട്രെയിനിന്റെ വേഗതയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിനു മുമ്പേ ട്രെയിനിന്റെ ചോദ്യമാണെന്ന് ഉറപ്പിച്ചെങ്കിൽ ടൈപ്പ് 1 ആണോ, ടൈപ്പ് 2 ആണോ, ടൈപ്പ് 3 ആണോ, ടൈപ്പ് 4 ആണോ എന്ന് ആദ്യമേ അങ്ങ് ചെക്ക് ചെയ്യണം. സോ ഇവിടെ ഒരു മരത്തിനെയാണ് മറികടക്കുന്നത്. എടാ, ഒരു മരത്തിനെ മറികടന്നു എന്ന് പറഞ്ഞാൽ ടൈപ്പ് 1 ആ. മരം, മനുഷ്യൻ, ഇലക്ട്രിക് പോസ്റ്റ്, ടെലിഫോൺ പോസ്റ്റ്, ബിന്ദു. സോ മരത്തിനെ മറികടന്നു എന്ന് പറയുമ്പോൾ ടൈപ്പ് 1 പ്രോബ്ലം ആണെന്ന് മനസ്സിലായി. സോ ടൈപ്പ് 1 ആണെങ്കിൽ സ്പീഡ് ഇസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം ഡിവൈഡഡ് ബൈ സമയം. ട്രെയിനിന്റെ നീളം ഡിവൈഡഡ് ബൈ സമയം എന്നുള്ളതാണ് ഇക്വേഷൻ. ഇവിടെ സ്പീഡ് തന്നിട്ടില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. വേഗത എത്ര, സ്പീഡ് എത്ര എന്നാ ചോദിച്ചിരിക്കുന്നത്. ട്രെയിനിന്റെ നീളം 300 മീറ്റർ ആണ്. ട്രെയിനിന്റെ നീളം 300 എന്നെടുത്തു. ഡിവൈഡഡ് ബൈ സമയം 12 സെക്കൻഡ് ആണ്. സമയം 12 സെക്കൻഡ്, 300നെ 12 കൊണ്ട് ഹരിച്ച ആൻസറായി. ഒറ്റയടിക്ക് 300നെ 12 കൊണ്ട് ഹരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 300നെ 12 കൊണ്ട് ഹരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആ 300ഉം 12ഉം കൂടെ വെട്ടണം. എത്ര കൊണ്ട് വെട്ടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് 12 കൊണ്ട് വെട്ടാം. പക്ഷെ നമ്മൾ അത്രയും എക്സ്പേർട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ 4 കൊണ്ട് വെട്ടുക, അല്ലെങ്കിൽ 6 കൊണ്ട് വെട്ടാം. 6 ആകുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും. 6 കൊണ്ട് വെട്ടാം. 6 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 6 കൊണ്ട് ഹരിക്കുക. എടാ, 6 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 6 കൊണ്ട് ഹരിക്കുക. സോ 12നെ 6 കൊണ്ട് ഹരിച്ച എത്ര? 12നെ 6 കൊണ്ട് ഹരിച്ചാൽ 2. 12നെ 6 കൊണ്ട് ഹരിച്ച 2. 300നെയാണ് 6 കൊണ്ട് ഹരിക്കേണ്ടത്. 300നെ 6 കൊണ്ട് ഹരിച്ചാൽ 300നെ 6 കൊണ്ട് ഹരിക്കുവാണെങ്കിൽ 5×6=30, 50 എന്ന് വരും. നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് മനസ്സ് വരുന്നില്ലെങ്കിൽ സൈഡിലോട്ട് മാറ്റിയിട്ട് 300നെ 6 കൊണ്ട് അങ്ങ് ഹരിച്ചു നോക്ക്, റിസ്ക് എടുക്കണ്ട. അപ്പോൾ 300നെ 6 കൊണ്ട് ഹരിച്ചാൽ 50 വരും. സോ 50 ÷ 2, 50നെ 2 കൊണ്ട് ഹരിച്ചാൽ 50നെ 2 കൊണ്ട് ഹരിച്ചാൽ 25 എന്ന് വരും. ഉത്തരം 25 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും ആൻസർ. ഇത്ര ഉള്ള പരിപാടി. ഉത്തരം 25 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ക്ലിയർ ആണെന്ന് നോക്കുക. അപ്പോൾ ഇവിടെയും മരത്തിനെയാണ് മറികടന്നത്. മരം, മനുഷ്യൻ, ഇലക്ട്രിക് പോസ്റ്റ്, ടെലിഫോൺ പോസ്റ്റ്, ബിന്ദു ആണെങ്കിൽ
ഈ സെയിം ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ആൻസറിലേക്ക് എത്തണം. അപ്പോൾ നമ്മൾ മറ്റൊരു ചോദ്യം കൂടി പരിചയപ്പെടുത്തുവാണ്. 180 മീറ്റർ നീളമുള്ള ഒരു ട്രെയിന് 54 കിലോമീറ്റർ പെർ അവർ വേഗതയിലെ പ്ലാറ്റ്ഫോം എന്ന് കേൾക്കുമ്പോൾ ചാടല്ലേ, പ്ലാറ്റ്ഫോം എന്ന് കേൾക്കുമ്പോൾ ചാടി അങ്ങോട്ട് പോകരുത്. പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന മനുഷ്യൻ എന്നാണ് പറഞ്ഞത്. പ്ലാറ്റ്ഫോം അല്ല, പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന മനുഷ്യനാണ്. മനുഷ്യൻ, മരം, ഇലക്ട്രിക് പോസ്റ്റ്, ടെലിഫോൺ പോസ്റ്റ്, കൊടിമരം, അല്ലെങ്കിൽ ബിന്ദു ആണെങ്കിൽ ടൈപ്പ് വൺ ആണ്. അതായത് സ്പീഡ് ഈസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം ഡിവൈഡഡ് ബൈ സമയം. സ്പീഡ് ഈസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം ഡിവൈഡഡ് ബൈ സമയം. കണ്ടോ, ഇവിടെ സ്പീഡ് 54 കിലോമീറ്റർ പെർ അവർ ആണ്. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് ഗുണിക്കണം. ഇടതുവശം ക്ലിയർ ആയി. വലതുവശത്തേക്ക് വരുമ്പോൾ ട്രെയിനിന്റെ നീളം 180 മീറ്റർ ആണ് ഡിവൈഡഡ് ബൈ സമയം. ഈ നിങ്ങൾ ആദ്യം ഇക്വേഷൻ എഴുതി വെക്കുക. ടൈപ്പ് വൺ ആണെങ്കിൽ വണ്ണിന്റെ ഇക്വേഷൻ, ടു ആണെങ്കിൽ ടുവിന്റെ ഇക്വേഷൻ, ത്രീയും ഫോറും ഞാൻ പഠിപ്പിക്കും. അപ്പൊ അതിന്റെ ഇക്വേഷൻ എഴുതുക. തന്നിട്ടുള്ള ഡേറ്റ അതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓട്ടോമാറ്റിക് ആയിട്ട് അവർ ചോദിക്കുന്നത് എന്താണോ അത് നമ്മുടെ കയ്യിലോട്ട് ഇനി വന്നോളൂ. വേറെ വിഷമിക്കൊന്നും വേണ്ട. അപ്പൊ ഇവിടെ നമുക്ക് ഈ 18ഉം ഈ 54ഉം കൂടെ ഒറ്റയടിക്ക് വെട്ടിക്കൂടെ? കാരണം 18ന്റെ 3ാമത്തെ മൾട്ടിപ്പിൾ അല്ലേ 54. 18 × 1 = 18, 18 × 2 = 36, 18 × 3 = 54, 18 × 4 = 72, 18 × 5 = 90. അങ്ങനെ 18ന്റെ ടേബിൾ ചുമ്മാ ഒന്ന് ഓർത്തിരിക്കുക. ഒറ്റയടിക്ക് 18 കൊണ്ട് വെട്ടാം. 18 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 18 കൊണ്ട് ഹരിക്കുക. സോ 18നെ 18 കൊണ്ട് ഹരിച്ച 1 ആണ്. 54നെ 18 കൊണ്ട് ഹരിച്ച 3 വരും. ഇനി ഈ 3ഉം ഈ 180ഉം കൂടെ വെട്ടാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, സമത്തിന്റെ ഒരു വർഷത്ത് നിൽക്കുന്ന നമ്പറിന് മറ്റൊരു വർഷം നിൽക്കുന്ന നമ്പർ കൊണ്ട് കയറി വെട്ടണമെങ്കിൽ അംശവും അംശവും കൂടെ വെട്ടാം എന്ന് പഠിപ്പിച്ചു. അപ്പോൾ 3ഉം 180ഉം കൂടെ വെട്ടാം. എത്ര കൊണ്ട് വെട്ടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ 3 കൊണ്ട് വെട്ടാം. കാരണം 3ന്റെ മൾട്ടിപ്പിൾ ആണ്. 3 കൊണ്ട് വെട്ടാം. 3 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 3 കൊണ്ട് ഹരിക്കുക. 3നെ 3 കൊണ്ട് ഹരിച്ച 1 ആണ്. 18നെ 3 കൊണ്ട് ഹരിച്ചാൽ 6 വരും. 0 മറന്നു പോരുത്. 60 എന്ന് വരും. 18നെ 3 കൊണ്ട് ഹരിച്ചാൽ 6 ആണ്. 0 കൂടെ ചേർത്ത് എഴുതുമ്പോൾ 60 എന്ന് വരും. ഇനി ഈ 5ഉം ഈ 60ഉം കൂടെ വെട്ടാം. 5ഉം 60ഉം കൂടെ വെട്ടാം. 5 കൊണ്ട് വെട്ടാം. 5 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 5 കൊണ്ട് ഹരിക്കുക. 5നെ 5 കൊണ്ട് ഹരിച്ച 1 ആണ് വരുന്നത്. 60നെ 5 കൊണ്ട് ഹരിച്ചാൽ 12 വരും. ഇനി ക്രോസ് ആയിട്ട് ഗുണിക്കുക അല്ലാതെ വേറെ നിവൃത്തിയില്ല. സോ 1 × സമയം, ദാറ്റ് ഈസ് സമയം ഇസ് ഈക്വൽ ടു 1 × 12. 1 × 12 എന്ന് പറഞ്ഞാൽ 12. ഉത്തരം 12 സെക്കൻഡ് എന്ന് വരും ആൻസർ. കാരണം ഇത് മനുഷ്യനെയാണ് മറികടക്കുന്നത്. പ്ലാറ്റ്ഫോം ആയിരുന്നെങ്കിൽ അത് 2ാമത്തെ ടൈപ്പ് ചോദ്യമായിട്ട് മാറിയനായിരുന്നു. സോ അപ്പൊ അതുകൊണ്ട് ചോദ്യം വളരെ ഭംഗിയായിട്ട് വായിച്ചു നോക്കിയിട്ട് ടൈപ്പ് 1 ആണോ, ടൈപ്പ് 2 ആണോ, ടൈപ്പ് 3 ആണോ, ടൈപ്പ് 4 ആണോ എന്നുള്ള കാര്യം നിങ്ങൾ നോക്കി ചെയ്ത് നോക്കണേ. അപ്പൊ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുവാണ്. ചോദ്യം ശ്രദ്ധിക്കുക. 220 മീറ്റർ നീളമുള്ള ഒരു ട്രെയിന് 30 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ 80 മീറ്റർ നീളമുള്ള ഒരു പാലം മറികടക്കാൻ എടുക്കുന്ന സമയം എത്ര എന്നാണ് ചോദ്യം. സോ ട്രെയിനിന്റെ ചോദ്യമാണ് ടൈപ്പ് 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ.
ടൈപ്പ് വൺ ആണെങ്കിൽ ലംബമായി നിൽക്കുന്ന വസ്തു, നമ്മൾ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പോയതാണ്. ടൈപ്പ് ടു എന്ന് പറഞ്ഞാൽ തിരച്ചീനമായി കിടക്കുന്ന വസ്തുക്കൾ, പാലം, പ്ലാറ്റ്ഫോം, തുരങ്കം, കൃഷിപ്പുരയിടം, നിർത്തിയിട്ടിരിക്കുന്ന മറ്റൊരു ട്രെയിൻ, ഇതൊക്കെയാണ് എക്സാമ്പിളായിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. ഇവിടെ പാലമല്ലേ, എടാ പാലമായതുകൊണ്ട് ടൈപ്പ് ടു. പാലം, പ്ലാറ്റ്ഫോം, തുരങ്കം, ടൈപ്പ് ടു, ടൈപ്പ് ടു, ടൈപ്പ് ടു. സോ ടൈപ്പ് ടു ആണെങ്കിൽ ഇക്വേഷൻ സ്പീഡ് ഇസ് ഈക്വൽ ടു, സ്പീഡ് ഇസ് ഈക്വൽ ടു, സ്പീഡ് ഇസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം, സ്പീഡ് ഇസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം, ട്രെയിനിന്റെ നീളം പ്ലസ് 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 പ്ലസ്. അവരെന്താണോ തന്നിരിക്കുന്നത്, പാലമാണെങ്കിൽ പാലം, പ്ലാറ്റ്ഫോം ആണെങ്കിൽ പ്ലാറ്റ്ഫോം, തുരങ്കമാണെങ്കിൽ തുരങ്കം, എന്താണോ അവർ തന്നിരിക്കുന്നത് അതിന്റെ നീളം കൂട്ടുക, അതിന്റെ നീളം കൂട്ടുക, ഡിവൈഡഡ് ബൈ സമയം, ഡിവൈഡഡ് ബൈ സമയം, ഡിവൈഡഡ് ബൈ സമയം. അവരെന്താണോ തന്നിരിക്കുന്നത് അതിന്റെ നീളം കൂടെ കൂട്ടുക, ഡിവൈഡഡ് ബൈ സമയം. ഇവിടെ സ്പീഡ് എത്ര നോക്കിയേ, ഇവിടെ മക്കളെ സ്പീഡ് 30 കിലോമീറ്റർ പെർ അവർ, സ്പീഡ് 30 കിലോമീറ്റർ പെർ അവർ. എന്തായാലും ആ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കേണ്ടി വരും. കാരണം ട്രെയിനിന്റെ നീളവും അതേപോലെ പാലത്തിന്റെ നീളവും ഒക്കെ എന്തിലാണ് തന്നിരിക്കുന്നത്, മീറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റേണ്ടി വരും. സോ കിലോമീറ്റർ പെർ അവർ 30 ആണ്, അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ട് ഗുണിച്ചു. അപ്പൊ ഇടതുവശം ക്ലിയർ ആയി. വലതുവശം ട്രെയിനിന്റെ നീളം, ട്രെയിനിന്റെ നീളം 220 മീറ്റർ ആണ്, പാലത്തിന്റെ നീളം 80 മീറ്റർ ആണ്. ട്രെയിനിന്റെ നീളവും പാലത്തിന്റെ നീളവും കൂടെ കൂട്ടുക, 220 ഉം 80 ഉം കൂടെ കൂട്ടിയാൽ, 220 ഉം 80 ഉം കൂടെ കൂട്ടിയാൽ 300 വരും. ഡിവൈഡഡ് ബൈ സമയം, സമയമാണ് കണ്ടുപിടിക്കേണ്ടത്, സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി വെട്ടാൻ പറ്റുന്നതൊക്കെ വെട്ടിക്കൂ. ഒറ്റയടിക്ക് നമുക്ക് താണ്ടാ ഈ 30ഉം ഈ 30ഉം കൂടെ കട്ട് ചെയ്ത് കളഞ്ഞൂടെ, സെയിം നമ്പർ അല്ലേ, 30ഉം 30ഉം കൂടെ അംശം അംശം അല്ലേ, സ്ട്രെയിറ്റ് വെട്ടല്ലേ, വെട്ടാം. ആ 30 അവിടെ നിന്ന് പോയാൽ അവിടെ പിന്നെ 1 ആണ്, അപ്പൊ 0 മറന്നു പോരുത്. അപ്പൊ അവിടെ 10 എന്ന് വരും മുകളില്. ഇനി ഇവിടെ കിടക്കുന്ന 5ഉം ഇവിടെ കിടക്കുന്ന 10ഉം കൂടെ വെട്ടാം. 5 കൊണ്ട് വെട്ടാം. 5 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 5 കൊണ്ട് ഹരിക്കുക. 5 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 5 കൊണ്ട് ഹരിക്കുക. 5നെ 5 കൊണ്ട് ഹരിച്ചാൽ 1 വരും. 10നെ 5 കൊണ്ട് ഹരിച്ചാൽ 2 വരും. ഇനി ആ 2 ഈ 18 കൂടെ വെട്ടാൻ പറ്റത്തില്ല, കാരണം അത് അംശവും ഇത് ഛേദവും ആണ്. സമത്തിന്റെ ഒരു വശത്ത് നിൽക്കുന്ന നമ്പറിന് മറ്റൊരു വശത്ത് നിൽക്കുന്ന നമ്പർ കൊണ്ട് കയറി വെട്ടണമെങ്കിൽ അംശവും അംശവും കൂടെ വെട്ടാൻ പറ്റത്തുള്ളൂ, ഛേദവും ഛേദവും കൂടെ വെട്ടാൻ പറ്റത്തുള്ളൂ. അത് അംശമാണ്, ഇത് ഛേദമാണ്, വെട്ടാൻ പറ്റത്തില്ല. ക്രോസ് ആയിട്ട് ഗുണിക്കല്ലാതെ വേറെ നിവൃത്തിയില്ല. സോ ക്രോസ് ആയിട്ട് ഗുണിക്കുമ്പോൾ 1 × സമയം, അതായത് സമയം ഇസ് ഈക്വൽ ടു 18 × 2, 18 × 2 = 36 എന്ന് വരും. 36 സെക്കൻഡ് ആയിരുന്നു അവിടുത്തെ റൈറ്റ് ആൻസർ. അപ്പോൾ ടൈപ്പ് 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ നിങ്ങൾ അങ്ങനെ വായിച്ചു നോക്കിയിട്ട് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പ്ലാറ്റ്ഫോം, പാലം, തുരങ്കം, കൃഷിപ്പുരയിടം, നിർത്തിയിട്ടിരിക്കുന്ന മറ്റൊരു ട്രെയിൻ, ഇങ്ങനെയൊക്കെ കൃത്യമായ നീളം പറയുന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് 2 ആണെന്നുള്ള കാര്യം ഓർമ്മയിൽ സൂക്ഷിക്കണം. അപ്പൊ നമുക്ക് ഇനി പരീക്ഷയ്ക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. സോ ഇനിയും പഠിച്ചു തുടങ്ങാത്ത ആളുകളുണ്ട്, അല്ലെങ്കിൽ പഠനം പാതി വഴിയിൽ സ്ട്രക്കായിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. സോ ഇപ്പൊ ഇവരെ എല്ലാവരും സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരീക്ഷയെ മുൻനിർത്തിക്കൊണ്ട് ഓരോ വിഷയങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്കുകളെ മാത്രം പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു 75 ദിവസത്തെ ക്രാഷ് കോഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത എല്ലാം ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നില്ല, ഓരോ ടോപ്പിക്കിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം. നിങ്ങളെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുക, നല്ല മാർക്ക് വാങ്ങിക്കുക, റാങ്ക് ലിസ്റ്റിന്റെ കുറച്ച് പഠിപ്പിച്ചുകൊണ്ട് ചെറിയ പഠനത്തിലെ പരമാവധി മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ഒരു ക്രാഷ് ബാച്ച് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. സോ നമ്മുടെ മിഷന്റെ പ്രത്യേകത 75 ഡേയ്സിലേക്കുള്ള ഒരു ക്രാഷ് കോഴ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ 8590202323 എന്ന് പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ അവിടെ നമുക്ക് ഇതുപോലെ അടിച്ചുപൊളി ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും അവിടെ വെച്ച് കാണാം. അപ്പോൾ തൽക്കാലം ഇവിടെ നിന്ന് വിട വാങ്ങുന്നു.
ഇതിന്റെ ബാക്കി ക്ലാസ് വീണ്ടും അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. സോ ടേക്ക് കെയർ.